അതൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതൊക്കെ ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ചർച്ച ചെയ്തിട്ടുണ്ട്, ഇനി ചർച്ച ചെയ്യുകയും ചെയ്യും. അതൊക്കെ അവിടെ നമ്മൾ തീരുമാനിച്ചോളാം. ഇതെല്ലാം വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. പാർട്ടി അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ടേക്ക് എ ഡിസിഷൻ, ഇൻഫോം യു. അതിനകത്തൊരു പാർട്ടി നയം എന്താണെന്നുള്ളത് ഞങ്ങൾ അറിയിക്കാം. അതിന് വലിയൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ അതിനൊരു ഒരു ഒരു ചർച്ച നടത്തിയതിൻ്റെ എനിക്ക് കേസിൻ്റെ ഒരു ശരിക്കുള്ളൊരു മെറിറ്റിലേക്ക് ഞാനും പോയിട്ടില്ല. ഒന്ന് ചർച്ച ചെയ്ത് പഠിക്കണം, പഠിച്ചിട്ട് പറയാം. ആവശ്യമാണ്, ആവശ്യമാണ്, എടുക്കാം. എല്ലാ ശ്രദ്ധയിൽ ആ വിഷയം വന്നിട്ടില്ല, ഞാനത് പഠിച്ചിട്ടില്ല. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇപ്പം നാളെ ഞാൻ ഡൽഹിക്ക് പോന്നു, രാഹുൽജിയെ കാണും, അദ്ദേഹത്തെയും കൂടെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ. അവസാന തീരുമാനം എടുക്കുമ്പോൾ അതിന് മുമ്പ് KYCCയുടെ ഒരു പെർമിഷൻ നമുക്ക് വേണം. നമ്മൾ തമ്മിൽ സംസാരിച്ച് ഒരുപാട് ധാരണയിലെത്തിയിട്ടുണ്ട്, ആ ചർച്ച നടക്കുന്നുണ്ട്. പ്രായവും ഞങ്ങൾ വെച്ചിട്ടില്ല അതിനകത്ത്. കർമ്മശേഷിയുള്ള ആർക്കും പാർട്ടിയുടെ സ്ഥാനത്തിരിക്കാം. അല്ല, അതൊക്കെ നമ്മളൊരു തീരുമാനിക്കാത്തൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴേ പത്രസമ്മേളനത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ. KPCCയുടെ ഒരു അംഗീകാരം തന്നെ പൂർണ്ണമായി നമ്മൾ വാങ്ങണ്ടേ? KPCCയുടെ അംഗീകാരം വാങ്ങണം, അതൊക്കെ വേണ്ടേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എന്തിനാ അങ്ങനെ ധൃതി. അതെ, ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഇന്നലെ ഇല്ലാത്ത കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഒരു KPCCയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും, അതിനനുസരിച്ചിട്ടേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, രാഷ്ട്രീയകാര്യ സമിതി തന്നെയാണ്. നമ്മളിപ്പോ എടുത്ത തീരുമാനം രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്തിട്ടില്ല. അതൊരു ചർച്ച, അതിന് മുന്നോടിയായ ഒരു ചർച്ച നടക്കൂലേ, സ്വാഭാവികല്ലേ? കീഴ്വഴക്കമൊന്നുമില്ല. ഇതൊരു പുതിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ചർച്ച, ലീഡർഷിപ്പ് തമ്മിലൊരു ചർച്ച, അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഔദ്യോഗികമായി വെക്കുന്നു, അവിടെ നിന്ന് അംഗീകാരം കിട്ടുന്നു, അത് KPCCയെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു, അതുമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു.